ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള ഹൈക്കോർട്ടിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് ആയ പാർട്ട് ടൈം സ്വീപ്പർ എന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബാണ്. ഡിപ്പാർട്ട്മെന്റ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 13/2020. പോസ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ടൈം സ്വീപ്പറും. ടോട്ടൽ വാക്കൻസീസ് 45 ഉള്ളത്. സ്കെയിൽ ഓഫ് പേ 9348 14800. അപേക്ഷ അയക്കുന്ന ഓൺലൈൻ വഴിയാണ്. അപേക്ഷ അയക്കേണ്ട ഒഫീഷ്യൽ സൈറ്റ് HCKRecruitment.NIC.in. ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സൈറ്റിൽ കയറാവുന്നതാണ്. ദെൻ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. 5ാം ക്ലാസ് പാസ്സാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. പക്ഷേ SSLC പാസ്സാവാനും പാടില്ല. കൂടാതെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉണ്ടായിരിക്കണം. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18-37. അപ്പോൾ 2/1/1984 ശേഷവും 1/1/2002 മുമ്പും ജനിച്ചവരായിരിക്കണം. പക്ഷേ SC ST ക്കും OBC ക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ SC ST ക്ക് 5 ഏജ് റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ അവർ 2/1/1979 ശേഷമോ 1/1/2002 മുമ്പ് ജനിച്ചവരോ ആയിരിക്കാം. ദെൻ OBC ക്ക് 3 ഏജ് റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ അവർ 2/1/1981 ശേഷമോ 1/1/2002 മുമ്പോ ജനിച്ചവരാകാം. ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും സിലബസ് എന്താന്ന് നോക്കാം. റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവുമാണ് ഇതിലുള്ളത്. അതിൽ റിട്ടൺ ടെസ്റ്റിൽ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എക്സാം ഡ്യൂറേഷൻ 75 ആണ്. ദെൻ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ നോളജിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും 80 ബേസിക് മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. ദെൻ നമ്മൾ ഓരോ മിസ്റ്റേക്ക് വരുത്തുന്നതിനും കാ മാർക്ക് വീതം നമ്മുടെ മെയിൻ മാർക്കിൽ നിന്നും മൈനസ് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആകുന്നത് മലയാളത്തിലാണ്. ദെൻ അപേക്ഷ അയക്കേണ്ട ഫീസ് എത്ര നോക്കാം. 430 അപ്ലിക്കേഷൻ ഫീസ്. പക്ഷേ അതിൽ SC ST കാൻഡിഡേറ്റ്സിനും അൺഎംപ്ലോയ്ഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപേക്ഷ ഫീസ് നൽകേണ്ട കാര്യമില്ല. അവർക്ക് ഫ്രീ ആണ്. ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സുകളെല്ലാം നോക്കാം. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 23/12/2020. അപ്ലിക്കേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലോസ് ചെയ്യുന്നത് 14/1/2021. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ അപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കേണ്ട അവസാന തീയതിയും ചലാൻ ജനറേറ്റ് ചെയ്യേണ്ട അവസാന തീയതിയും 23/1/2021. ജനറേറ്റ് ചെയ്ത ചലാൻ SBI ബ്രാഞ്ച് വഴി പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 27/1/2021. ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട അവസാന തീയതി 4/2/2021. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് കേരള ഹൈക്കോർട്ടിൻ്റെ പുതിയ റിക്രൂട്ട്മെൻ്റ് ആയ പാർട്ട് ടൈം സ്വീപ്പറിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.